അഹല്യ ഐ ഹോസ്പിറ്റലിലെ 24-ാമത് ഐ ഹോസ്പിറ്റൽ ബുധനാഴ്ച മുഖത്ത് പ്രവർത്തനം ആരംഭിക്കും. ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ 24-ാമത് ഹോസ്പിറ്റലാണ് 3 April രാവിലെ 10 മണിക്ക് മുഖത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. പാലക്കാട് ആസ്ഥാനമായുള്ള അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിന്റെ ഭാഗമായ അഹല്യ ഐ ഹോസ്പിറ്റൽ JCI അംഗീകാരത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം മുഖ്യ നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിക്കുമെന്ന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ അധികൃതർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹോസ്പിറ്റലിന്റെ ഒപ്റ്റിക്കൽ സ്റ്റോർ ആൻഡ് ഫാർമസി നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തിയേറ്റർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപും ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അഹല്യ ഹോസ്പിറ്റലിൻ്റെ മുക്കത്തിൻ്റെ ഹോസ്പിറ്റൽ നമ്മളുടെ 24-ാമത്തെ ഹോസ്പിറ്റലാണ്. നമ്മൾ ഈ വരുന്ന 3-ാം തീയതി നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PT ബാബു സാറാണ്. അതുപോലെ നമ്മുടെ ഒപ്റ്റിക്കൽ ഷോപ്പും നമ്മുടെ ഫാർമസി ഉദ്ഘാടനം ചെയ്യുന്നത് ചാന്ദിനി മാഡമാണ്. ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്യുന്നത് വാർഡ് മെമ്പർ പ്രജിത പ്രദീപാണ്. നമ്മുടെ അഹല്യയെ പറ്റി പറയുകയാണെങ്കിൽ പാലക്കാട് കേന്ദ്രീകൃതമായിട്ടാണ് അഹല്യ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജ് ഇതിന്റെ അണ്ടറിലാണ് അഹല്യ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത്. അഹല്യ ഗ്രൂപ്പിൽ കണ്ണാശുപത്രി, ഡയബറ്റിക് ആശുപത്രി, ആയുർവേദ മെഡിക്കൽ കോളേജ്, വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, ഫാർമസി കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, പാരാമെഡിക്കൽ വിഭാഗം, ഒപ്റ്റോമെട്രി, നഴ്സിംഗ്, MBA, CBSE സ്കൂൾ, സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അന്താരാഷ്ട്ര നേത്ര ചികിത്സാ സൗകര്യങ്ങൾ ഉന്നത നിലവാരത്തോടും അതിവിദഗ്ധ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനവും അഹല്യയിൽ ലഭ്യമാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. താക്കോൽ ദ്വാര തിമിരശസ്ത്രക്രിയാ വിഭാഗം, ഗ്ലൂക്കോമ, കോർണിയ, റെറ്റിന, പീഡിയാട്രിക് ഒഫ്താൽമോളജി ആൻഡ് സ്കിൻ സർജറി, ലാസിക്, ഒപ്റ്റിക്കൽ സ്റ്റോർ, ജനറൽ ഫാർമസി, കോൺടാക്ട് ലെൻസ് ക്ലിനിക് തുടങ്ങിയ വിഭാഗങ്ങളും മുക്കമഹല്യയിൽ ലഭ്യമാണ്. അഹല്യ ഹോസ്പിറ്റലിന്റെ പ്രിവിലേജ് കാർഡിന്റെ ഉദ്ഘാടനവും മുക്കം പ്രസ് ക്ലബിൽ നടന്നു. ബേസിക്കലി നമുക്കിവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് കാറ്ററാക്ട്, അതായത് തിമിരത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയും ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇഞ്ചക്ഷൻ അല്ലാതെയുള്ള എല്ലാ സർജറീസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഡയബറ്റിക് റെറ്റിനോപ്പറ്റി മെഡിക്കൽ റെറ്റിനയുടെ സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ ഗ്ലോക്കോമയുടെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഡിപ്പാർട്ട്മെന്റ്, അത് പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റിന്റെ സേവനം ഇവിടെ ലഭ്യമാണ്. സ്ക്വിൻറ്റ് അഥവാ കോങ്കൺ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇവിടെ ലഭ്യമാണ്. ഇതുകൂടാതെ തന്നെ ഇവിടെ ഫാർമസിയും പിന്നെ ഒപ്റ്റിക്കൽസും അവൈലബിൾ ആണ്. മുഖത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ BV ജേഷ്, ഡോക്ടർ പ്രവീൺ, TR, അജയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.